നന്ദഗോപാലൻ കുമരൻ, അതായത് എൻ ജി കെ, സൂര്യ നായകനായി എത്തുന്ന എൻ ജി കെയുടെ വിശേഷങ്ങളാണ് ഇന്ന് സിനിമ ടുഡേയിൽ. കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങളെ അതിൻ്റെ ആഴത്തിലിറങ്ങി അപ്രമാളികൾ പകർത്തുന്ന സംവിധായകനാണ് സെൽവരാഘവൻ. പുതുപ്പേട്ട എന്ന തമിഴ് മാസ്റ്റർ പീസ് ഒരുക്കിയ സെൽവരാഘവൻ സൂര്യയ്ക്കൊപ്പം എൻ ജി കെ എന്ന കഥാപാത്രവുമായി വരുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാകുന്നു. ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന എൻ ജി കെ എന്ന സിനിമ ഒട്ടും മാറ്റിമറക്കാതെ തന്നെ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. എൻ ജി കെ എന്ന സിനിമയുടെ കഥയിലേക്ക് പോകുമ്പോൾ, തൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളൊരു ചെറുപ്പക്കാരനാണ് നന്ദഗോപാലൻ കുമരൻ. എം ടെക് പൂർത്തിയാക്കിയ കുമരൻ വലിയ ശമ്പളമുള്ള കോർപ്പറേറ്റ് ജോലി നിർത്തി ഒരു ഓർഗാനിക് ഫാം നടത്തുകയാണ്. കുമരൻ്റെ പ്രചോദനത്തിൽ ആ നാട്ടിലുള്ള മറ്റുള്ള യുവാക്കളും കൃഷിയിലേക്ക് തിരിയുന്നു. കുമരൻ്റെ നേതൃപാളവം, അറിവ്, വളർച്ച ഇവയെല്ലാം അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയാകുന്നു. ഇതോടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ കുമരൻ കൃഷിപ്പണി വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. അവിടെയാണ് എൻ ജി കെയുടെ കഥ തുടങ്ങുന്നത്. ആയുധമെഴുത്ത്, നോട്ട, സർക്കാർ തുടങ്ങിയ സിനിമകൾ കണ്ടുമറന്ന തമിഴ്നാട് രാഷ്ട്രീയം തന്നെയാണ് ഇതിലെയും വിഷയം. സൂര്യയുടെ ഏറ്റവും മികച്ച അഭിനയ പ്രകടനമാണ് എൻ ജി കെയുടെ കരുത്ത്. അനിലരസിൻ്റെ മിന്നുന്ന ആക്ഷൻ രംഗങ്ങൾ സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണ്. തിരക്കഥയുടെ വിലക്കുറവ് പലയിടങ്ങളിലും ഫീൽ ചെയ്യുന്നുണ്ട്. ശിവകുമാർ വിജയുടെ ക്യാമറ വർക്ക് സിനിമയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ രണ്ടാം പകുതി ഒരു സൂപ്പർ ഹീറോയുടെ പ്രകടനമാണ് സൂര്യയിലൂടെ കാണാൻ കഴിഞ്ഞത്. പല സീനുകളും ലോജിക്കല്ലായിരുന്നു. ചില സീനുകളൊക്കെ അതിനാവശ്യമുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. ഇതിൽ ഗീതാ കുമരനായി വരുന്നത് സായി പല്ലവിയാണ്. ഇവരെ കൂടാതെ പാലാസിംഗ്, ഇളവരസ്, തലൈവാസൽ വിജയൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. സൂര്യ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മാസ് സിനിമയായിരിക്കും. സിനിമ കാണാത്തവരെല്ലാം തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. പുതിയ സിനിമകളുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.